ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ കാലമായി ക്ലാസ് എടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. നമുക്ക് എന്തായാലും ആദ്യം മുതലൊന്ന് തുടങ്ങിയേക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് 80/24 എന്ന് പറയുന്നതാണ്. UP സ്കൂൾ ടീച്ചറിലേക്ക് നടന്ന മലയാളത്തിൽ നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ 60 ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലി ബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, ഉഴുത വയൽ. LDCക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഇതൊന്നും ഇപ്പോൾ LDCക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് നോക്കേണ്ട കാര്യം നമുക്കില്ല. LDCക്ക് തയ്യാറെടുക്കുന്നവരോടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ LDC തയ്യാറെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളൊന്ന് നോക്കിയേക്കണം. നിങ്ങൾ പഠിച്ചതുമായിട്ടുള്ള വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻ ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ വന്നിരിക്കാം. പക്ഷേ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരിക്കലെങ്കിലും നോക്കിയിരിക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിലെ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കുറിച്ച് കലാപമാണ്. ഇതെല്ലാം BSC പ്രൊഫഷൻ ആൻസർക്ക് വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം. മെസൊപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, സിഗാറത്തുകൾ. നാലാമത്തെ ചോദ്യം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രബോസ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വൈക്കം സത്യാഗ്രഹം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആത്മവിദ്യ സംഘം. LDCക്കാരുടെ ശ്രദ്ധയ്ക്കാണ്, ഇങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പോൾ PSC ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ അധിക ചോദ്യങ്ങളും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും. ഏഴാമത്തെ ചോദ്യം. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത്? ആൻസർ ഓപ്ഷൻ എ, മുഹമ്മദ് അബ്ദു റഹ്മാൻ. ഒൻപതാമത്തെ ചോദ്യം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ആൻസർ ഓപ്ഷൻ ഡി, ബനാറസ് ഹിന്ദു സർവകലാശാലയാണ്. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കരണത്തിന് എതിരെ നടന്ന സമരമാണ്? ആൻസർ ഓപ്ഷൻ ബി, ദിവാൻ CP രാമസ്വാമി അയ്യറാണ്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, Agni-5. അതുപോലെ തന്നെ LDCക്ക് മെയിനായിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കിക്കൊള്ളൂ. പ്രധാനമായിട്ടും അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടായിരിക്കും കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കുക. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നന്നായിട്ട് നോക്കിപ്പോകുക. 13ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൃഷ്ണയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, കൊങ്കൺ സമതലം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഔപചാരിക ബന്ധം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല? ആൻസർ ഓപ്ഷൻ ബി, 1, 2. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്?
ആൻസർ ഓപ്ഷൻ എ ഒഡീഷ. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത് എന്തളക്കുന്നതിനാണ്? ആൻസർ ഓപ്ഷൻ ഡി ദൂരം. ഇതൊക്കെ പ്രീവിയസ് ആണ്. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് ആൻസർ ഓപ്ഷൻ സി വിസ്കോസിറ്റി. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 കിലോമീറ്റർ പെർ അവറിൽ നിന്നും 36 കിലോമീറ്റർ പെർ അവർ ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിൻ്റെ ത്വരണം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 1. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ അവ ആണ്? ആൻസർ ഓപ്ഷൻ ബി 1. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എഫ് ആണ്. രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? ആൻസർ ഓപ്ഷൻ ഡി F/4. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ ഗരം. റിഫ്രക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ ഡി യൂണിറ്റ് ഇല്ല. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ സ്ഥിരമായി നിലകൊള്ളും. C14R ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ 8 ഉം 6 ഉം. താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി. അന്തരീക്ഷമർദ്ദം 1 bar ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 99.6 degrees Celsius. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി Cu. ഹോമോലോഗ്സ് സീരീസിൽ തുടർച്ചയായി അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ. മാലക്കേറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത്? ആൻസർ ഓപ്ഷൻ എ. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്. വൈദ്യചികിത്സയിൽ ഇൻട്രാവിനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണ്? ആൻസർ ഓപ്ഷൻ സി 0.9%. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ഡി അഭികാരത്തിൻ്റെ നിറം. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ? ആൻസർ ഓപ്ഷൻ സി DNA പ്രൊഫൈലിംഗ്. അതായത് ഇത് SCRT ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. മനുഷ്യൻ്റെ ആദ്യപാലിൽ, അതായത് കൊളസ്ട്രോൾ, ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം? ആൻസർ ഓപ്ഷൻ ബി ഗ്രാന. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ലാക്ടിയലുകൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല? ആൻസർ ഓപ്ഷൻ ഡി ടെൻഡൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫാൻസി വിഭാഗത്തിൽ ഉൾപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി പെനിസീലിയം. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ആൻസർ ഓപ്ഷൻ ബി നോവാവാക്സ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് July 26 പ്രാധാന്യം എന്ത്? ആൻസർ ഓപ്ഷൻ സി കണ്ടൽ ദിനമായി ആചരിക്കുന്നു. ഇനി മാത്സ് ചോദ്യമാണ്, ആൻസർ മാത്രം പറയാം. 46 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 47 ഓപ്ഷൻ സി. 48 ഓപ്ഷൻ ഡി. 49 ഓപ്ഷൻ ബി. 50 ഓപ്ഷൻ സി. 51 ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 52 ഓപ്ഷൻ ബി. 53 ആൻസർ ഓപ്ഷൻ എ. 54 ഓപ്ഷൻ സി. 55 ഓപ്ഷൻ ഡി. 56 ഓപ്ഷൻ എ.
57 ഓപ്ഷൻ ബി, 58 ഓപ്ഷൻ ഡി, 59 ഓപ്ഷൻ എ, 60 ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. എൽ ഡി സിക്ക് തയ്യാറെടുക്കുന്നവർ മാത്സ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ചോദ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. പ്രധാനമായിട്ട് പറയാനുള്ളത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര പഠിച്ചാലും തീരില്ല, അതുകൊണ്ട് ഡെയിലി നിങ്ങൾക്ക് കഴിയാവുന്ന അത്രയും കറണ്ട് അഫയേഴ്സ് പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ട് സമയം മാറ്റി വയ്ക്കരുത്. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. റിവിഷൻ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്, റിവിഷൻ ചെയ്യുന്നവർ കൃത്യമായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നോക്കി പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.